നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് മൂന്ന് വിസിലിന് വേവിച്ചെടുത്തതാണ്. അപ്പൊ മൂന്ന് വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാണ് ബീഫ് വേവിച്ചത്. കുറച്ചുകൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ ഈ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട്